everyone, good morning. How are you? Are you fine? Yes, okay. അപ്പോൾ എല്ലാവരും നല്ല മക്കളായിട്ട് ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കണോ? ആണോ? ഓക്കെ. അപ്പോൾ എന്താ അവിടുത്തേക്ക് കാലാവസ്ഥ? മഴയുണ്ടോ? മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ? ഉണ്ടോ? ആ, നല്ല മഴയുണ്ടല്ലേ ഇപ്പോൾ, ഇല്ലേ? ആരെങ്കിലും മഴയത്തൊക്കെ പുറത്തിറങ്ങി വെള്ളത്തിലൊക്കെ കളിക്കാറുണ്ടോ? ഉണ്ടോ? അങ്ങനെയൊന്നും കളിക്കരുത് കേട്ടോ. മഴയത്തൊക്കെ കളിച്ചാൽ നമുക്ക് പെട്ടെന്ന് പനിയൊക്കെ വരും, ഇല്ലേ? ഇപ്പോഴാണെങ്കിലോ നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അല്ലേ, അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് മഴയൊന്നും പെയ്യുന്ന സമയത്ത് പുറത്തൊന്നും ഇറങ്ങരുത്. അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ട് വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ട് കളിക്കുക കേട്ടോ, കേട്ടോ? അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊറോണയും അതുപോലെ മഴയൊക്കെ മാറിയാൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി കളിക്കാം അല്ലേ, അല്ലേ? അപ്പം അതിനെന്ത് വേണം? ആ, നമ്മളിപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ടീച്ചർ പറയുന്നതും അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ടിട്ട് നല്ല മക്കളായിട്ട് വീട്ടിനകത്ത് തന്നെ സേഫായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കാണാറുണ്ടോ? എല്ലാ ദിവസത്തെയും ക്ലാസ്സൊക്കെ കാണാറില്ലേ? ഉണ്ടോ? ഓക്കെ. എല്ലാവരും നല്ല മക്കളാണല്ലേ, വർക്കൊക്കെ വിട്ട് തരാറുണ്ട് ടീച്ചർക്ക്. എല്ലാവരും നല്ല സ്മാർട്ട് കുട്ടീസാണല്ലേ, അല്ലേടാ? ഓക്കെ. അപ്പോൾ ഇനിയും അതുപോലെ ക്ലാസ്സൊക്കെ സ്ഥിരമായിട്ട് കാണുക, വർക്കൊക്കെ ചെയ്യുക, അങ്ങനെ നല്ല മക്കളാവുക കേട്ടോ. സ്കൂളൊക്കെ ഇനി എന്നാൽ തുറക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ നമുക്ക് നിവർത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മക്കളാവുക കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ലെറ്റേഴ്സാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേടാ? അപ്പോൾ ഏതൊക്കെ ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു? ആ, ലെറ്റർ എ പഠിച്ചു, ലെറ്റർ ബിയും പഠിച്ചു അല്ലേ. അത്രയും എല്ലാവരും പഠിച്ചോ? എ എന്നുള്ള ലെറ്ററും ബി എന്നുള്ള ലെറ്ററൊക്കെ എല്ലാവരും പഠിച്ചോ? പഠിച്ചോ? ഏതാണ് ക്യാപിറ്റൽ ലെറ്റർ എ, ഏതാണ് സ്മോൾ ലെറ്റർ എ, അതുപോലെ ഏതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി, ഏതാണ് സ്മോൾ ലെറ്റർ ബി എന്നുള്ളതൊക്കെ ശരിക്കും പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? ഓക്കെ. ഇനി അതിപ്പോൾ അങ്ങനെയുള്ള ലെറ്റേഴ്സൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങൾ പറയൂലേ, ആ ഇതാണ് എ എന്നുള്ള ലെറ്റർ, ഇത് ബി എന്നുള്ള ലെറ്റർ ആണെന്നൊക്കെ കണ്ടാന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ, ഇല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ലെറ്റർ എ പഠിച്ചു, ലെറ്റർ ബി പഠിച്ചു അല്ലേ, ഇല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ലെറ്റർ ബി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലെറ്ററാണ് ഇനി ഇന്ന് പഠിക്കാനുള്ളത്. അതേതാ ലെറ്റർ എന്ന് ആർക്കെങ്കിലും അറിയോ? എ എന്നുള്ള ലെറ്റർ കഴിഞ്ഞു, ബി എന്നുള്ള ലെറ്ററും കഴിഞ്ഞു, പിന്നെ വരുന്ന ലെറ്റർ ഏതാന്ന് ആർക്കെങ്കിലും അറിയോ? യെസ്, ഏതാണ്? ലെറ്റർ സി. ഏതാണ് ലെറ്റർ സി? ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? സി. ഓക്കെ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ലെറ്റർ സി. ഓക്കെ. അപ്പോൾ ഇത് ഏതാ ഈ ലെറ്റർ സി? ഇത് ക്യാപിറ്റൽ ലെറ്റർ സി. ഇതോ സ്മോൾ ലെറ്റർ സി. ഓക്കെ. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ സി ആൻഡ് ദിസ് ഇസ് സ്മോൾ ലെറ്റർ സി. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? പിന്നെ നമ്മൾ പഠിക്കുന്ന ലെറ്റർ ഏതായിരുന്നു? യെസ്, ലെറ്റർ സി. ഓക്കെ. അപ്പോൾ ഏതാണ് ക്യാപിറ്റൽ ലെറ്റർ സി? യെസ്, ഇതാണ് അല്ലേ. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ സി ആൻഡ് ദിസ് വൺ ഇസ് സ്മോൾ ലെറ്റർ സി. ഓക്കെ. രണ്ടും കാണാനൊരു പോലെയല്ലേ ഇരിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ സി എഴുതുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് എഴുതുക, സ്മോൾ ലെറ്റർ സിയോ കുറച്ച് കുഞ്ഞാക്കിയിട്ടുമാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ലെറ്റർ ഏതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? എന്നാൽ എല്ലാവരും നല്ല സൗണ്ടിലൊന്ന് പറഞ്ഞാട്ടെ, ഏതാ ഈ ലെറ്റർ? യെസ്, ലെറ്റർ സി. ഓക്കെ. അപ്പോൾ നമ്മൾ ലെറ്റർ എ പഠിച്ചപ്പോഴും അതുപോലെ ലെറ്റർ ബി പഠിച്ചപ്പോഴൊക്കെ വേറൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ, ആ രണ്ട് ലെറ്റേഴ്സിൻ്റെ സൗണ്ടും നമ്മൾ പഠിച്ചു അല്ലേ. ലെറ്റർ എയുടെ സൗണ്ട് എങ്ങനെയായിരുന്നു? അ, അ അല്ലേ. ബിയുടെ സൗണ്ടോ? ബ്, ബ് അല്ലേ. അതുപോലെ തന്നെ ഈ ലെറ്റർ സിക്കും ഉണ്ട് ഒരു സൗണ്ട്. അതെന്താണെന്നറിയോ? എങ്ങനെയാണെന്നറിയോ? ലെറ്റർ സിയുടെ സൗണ്ട് ക്, ക്, ക്. എങ്ങനെയാണ് ക്? മനസ്സിലായോ? എല്ലാവരും നല്ല സൗണ്ടിലൊന്ന് പറഞ്ഞാട്ടെ. ലെറ്റർ സിയുടെ സൗണ്ട് എങ്ങനെയാ? ക്, ക്, ക്. ഓക്കെ. അപ്പോൾ ലെറ്റർ എയുടെ സൗണ്ട് അ, അ, അ. ബിയുടെ സൗണ്ട് ബ്, ബ്, ബ്. ഓക്കെ. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്ന ലെറ്റർ ഏതാണ്? യെസ്, സി. ഈ സിയുടെ സൗണ്ട് എങ്ങനെയായിരുന്നു? യെസ്, വെരി ഗുഡ്. ക്, ക്, ക് അല്ലേ. അപ്പോൾ അത് മനസ്സിലായില്ലേ എല്ലാവർക്കും?
മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എന്നാൽ ഇനി നമുക്ക് ഈ ലെറ്റർ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് പരിചയപ്പെടാമല്ലേ. ഇനി റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ എന്നാൽ എല്ലാവരും വേഗം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നേ. എടുത്തോടാ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. അപ്പോൾ അതിൽ കണ്ടോ നിങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ലെറ്റർ സി അല്ലേ? അപ്പോൾ സി എന്നുള്ള ചാപ്റ്റർ എല്ലാവരും തുറന്നോ? തുറന്നോ? ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ സി, ക്യാപിറ്റൽ ലെറ്റർ സി ആൻഡ് സ്മോൾ ലെറ്റർ സി. ഓക്കെ, അപ്പോൾ അത്ര എല്ലാവർക്കും മനസ്സിലായി. പിന്നെ സിയുടെ സൗണ്ട് ക് ക് ക്, ഇത്രയും നമുക്ക് മനസ്സിലായി അല്ലേ? ഇല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഈ സി എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് പരിചയപ്പെട്ടാലോ. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാ ഇതിൻ്റെ താഴെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഈ ലെറ്ററിൻ്റെ താഴെ. ഇല്ലേ? അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതൊക്കെ എന്താണ്? ആ, സി എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് നോക്കാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാ ഈ ആദ്യത്തെ ചിത്രം കണ്ടോ നിങ്ങൾ. ഇതെന്താ ഈ ചിത്രത്തിൽ കാണുന്നത്? യെസ്, കാർ. ഇതെന്താണ്? കാർ. നല്ല സൗണ്ടിലൊന്ന് പറഞ്ഞാട്ടെ എല്ലാവരും. ഇതെന്താണ്? കാർ. ഓക്കെ, അപ്പോൾ ഈ കാർ എന്നുള്ള വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? യെസ്, സി അല്ലേ? സ്മോൾ ലെറ്റർ സി. അപ്പോൾ ഇത് കാർ. നമ്മൾ കാറിൻ്റെ സി എന്നുള്ള ലെറ്ററിൻ്റെ സൗണ്ട് എന്തായിരുന്നു പറഞ്ഞത്? ക് 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 അല്ലേ? അപ്പോൾ ഇത് കാർ, ക് കാർ. ഓക്കെ, മനസ്സിലായില്ലേ സൗണ്ട്? അപ്പോൾ ഇത് കാർ. ഇതോ പൂച്ചയാണ് അല്ലേ? പൂച്ചയ്ക്ക് എന്താ പറയാന്നറിയോ? ക്യാറ്റ്. എന്താ പറയാ? ക്യാറ്റ്. ഉറക്കെ പറ എല്ലാവരും. കാർ, ക്യാറ്റ്. ഇതെന്താണ്? ക്യാറ്റ്. അപ്പോൾ ഈ ക്യാറ്റ് എന്നുള്ള വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? യെസ്, സി അല്ലേ? സ്മോൾ ലെറ്റർ സി. ഓക്കെ, പിന്നെ ഇതാ അടുത്ത ചിത്രം കണ്ടോ. ഇതെന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ആ, ഇത് കസേരയാണ് അല്ലേ? അപ്പോൾ ഈ കസേരക്ക് എന്താ പറയാന്നറിയോ? ചെയർ. എന്താ പറയുക? ചെയർ. ഓക്കെ, എല്ലാവരും നല്ല സൗണ്ടിലൊന്ന് പറ. എന്താ ആർക്കും ഒരു ഉഷാറില്ലാത്തേ? ഇതെന്താണ്? ചെയർ. ഓക്കെ, അപ്പോൾ ഈ ചെയർ എന്നുള്ള വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ സി അല്ലേ? ഏത് സി ആണിത്? സ്മോൾ ലെറ്റർ സി. ഓക്കെ, പിന്നെ ഇതാ അടുത്ത ചിത്രം കണ്ടോ. ഇതെന്താ ഈ ചിത്രത്തിൽ കാണുന്നത്? തൊപ്പിയാണ് അല്ലേ? അല്ലേ, തൊപ്പിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയോ? ക്യാപ്പ്. എന്താ പറയുക? ക്യാപ്പ്. അപ്പോൾ ഇതെന്താണ്? ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഈ ക്യാപ്പ് എന്നുള്ള വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഏതാണ്? സി ആണ് അല്ലേ? സ്മോൾ ലെറ്റർ സി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായോ? അപ്പോൾ ഇത് ക്യാപ്പ്. എന്താണ്? ക്യാപ്പ്. ഓക്കെ, പിന്നെ ഇതാ ഏറ്റവും അവസാനത്തെ ചിത്രം. ഇതെന്താ സാധനം? യെസ്, ക്യാരറ്റ്. ഇതെന്താണ്? ക്യാരറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ ക്യാരറ്റ് എന്നുള്ള വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഏതാണ്? സി തന്നെയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായതൊക്കെ? കാർ, ക്യാറ്റ്, ചെയർ, ക്യാപ്പ്, ക്യാരറ്റ്. ഓക്കെ, കാർ, ക്യാറ്റ്, ചെയർ, ക്യാപ്പ്, ക്യാരറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ പേര് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സി എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സൊക്കെ പരിചയപ്പെട്ടു അല്ലേ? ഇല്ലേടാ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയും ഒന്ന് എഴുതി നോക്കിയാലോ. റെഡിയാണോ? അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ എഴുതുന്നതെന്ന് അല്ലേ? ഈ എല്ലാവർക്കും മനസ്സിലായിണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്നാൽ ടീച്ചർ ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരാം എങ്ങനെ എഴുതുന്നതെന്ന്. അറിയാത്ത ആരെങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ എഴുതുന്നതെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല മക്കളായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് സ്ലേറ്റും പെൻസിലും എടുത്തേ. ഈ അപ്പോൾ എടുത്തോ? എല്ലാവരും സ്ലേറ്റും പെൻസിലും എടുത്തോ? അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയും എങ്ങനെ എഴുതുന്നത് നോക്കാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാൻ നമ്മൾ പഠിച്ചൊരു പാറ്റേണാണിത്. ഏതായിരുന്നു? ആ, കർവ് അല്ലേ? അല്ലേടാ, അപ്പോൾ ഇതാ ഇങ്ങനൊരു വലിയ കർവ് വരച്ചാൽ ഏത് ലെറ്ററാണ് ഇത്? ക്യാപിറ്റൽ ലെറ്റർ സി. പിന്നെ ഇതാ അതുപോലെ തന്നെ ഒരു കുഞ്ഞു കർവും കൂടെ വരച്ചാൽ ഇത് ഏത് ലെറ്ററായി? സ്മോൾ ലെറ്റർ സി.
അപ്പോൾ സിമ്പിളല്ലേ. ഇതാ ഒരു വലിയ കർവ് ലൈൻ ഇങ്ങനെ വരച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ സി ആയി. പിന്നെ ഇതാ ഇങ്ങനെ ഒരു കുഞ്ഞി കർവ് ലൈൻ വരച്ചാലോ സ്മോൾ ലെറ്റർ സി ആയി. മനസ്സിലായില്ലേ, സിമ്പിളല്ലേ. ഇതാ ഇങ്ങനെ ഒരു വലിയ കർവ് ലൈൻ വരച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ സി. പിന്നെ ഇതാ ഇങ്ങനെ ഒരു കുഞ്ഞി കർവ് ലൈൻ വരച്ചാലോ സ്മോൾ ലെറ്റർ സി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ സി എഴുതുന്നത്, എങ്ങനെയാണ് സ്മോൾ ലെറ്റർ സി എഴുതുന്നതെന്നൊക്കെ മനസ്സിലായോ? സിമ്പിളല്ലേടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സി എന്നുള്ള ലെറ്റർ പഠിച്ചു അല്ലേ, ഇല്ലേ? ഏതാണ് ക്യാപിറ്റൽ ലെറ്റർ സി, ഏതാണ് സ്മോൾ ലെറ്റർ സി എന്നുള്ളത് മനസ്സിലായോ? അതെല്ലാവർക്കും മനസ്സിലായി. പിന്നെ സി എന്നുള്ള ലെറ്ററിൻ്റെ സൗണ്ട് എങ്ങനെയായിരുന്നു? യെസ്, ക്, ക് അല്ലേ. അപ്പം അതും പഠിച്ചു. പിന്നെയോ, ആ സി എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ, ഇല്ലേ? ആ പിന്നെ അതുപോലെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി എങ്ങനെയാണ് ഏതെന്നതും പഠിച്ചു അല്ലേ, ഇല്ലേ? ഓക്കെ, ആ പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ആ നമ്മൾ സി എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നല്ല മക്കളായിട്ട് എല്ലാവരും വായിച്ച് പഠിക്കുക. എന്നിട്ട് ഓരോ ചിത്രത്തിൻ്റെ നേരെയും വിരലി വെച്ചിട്ട് അത് വായിക്കുക, ടീച്ചർ വായിച്ചു തന്ന പോലെ വായിക്കുക. അങ്ങനെ നിങ്ങൾ വായിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയും സ്ലേറ്റിൽ നിറയെ എഴുതുക കേട്ടോ. അപ്പോൾ ആ രണ്ട് വർക്കും ചെയ്തിട്ട് എല്ലാവരും നല്ല മക്കളായിട്ട് പെട്ടെന്ന് തന്നെ ടീച്ചർക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത ക്ലാസ് കാണാം. ബൈ ബൈ.